എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ബേസിക് സയൻസിലെ ആൻസക്ക് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കി പോകാം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആൻസയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആൻസക്ക് പറഞ്ഞു പോവുകയാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ദ ബ്രാഞ്ച് ഓഫ് ഹൈ ഹിൽഡി നീലം മാംഗോ ട്രീ ട്രീസ് ഗ്രാഫ്റ്റഡ് ടു മാൽഗോവ മാൽഗോവം മാംഗോ ട്രീ മൂവാണ്ട് മാംഗോ ട്രീ വിത്ത് റൂട്ട്സ് ടു പ്രൊഡ്യൂസ് എ ന്യൂ ഹൈ ഹിൽഡി മാംഗോ സാപ്ലിംഗ് വാട്ട് ആർ ദ കാരക്ടറിസ്റ്റിക് ഓഫ് ദ മാംഗോ ട്രീ പ്രൊഡ്യൂസ്ഡ് ത്രൂ ദിസ് മെത്തേഡ് അപ്പോൾ എന്താ ഈ ഒരു മെത്തേഡിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് ബെനഫിറ്റ് എന്തൊക്കെയാണ് പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ നല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എ ഫാമർ ഡിഡ് നോട്ട് ഗെറ്റ് എ ബെറ്റർ ഈൽഡ് ഈവൻ ദോ ഹി പ്ലാന്റഡ് സാപ്രിങ്സ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈബ്രിഡൈസേഷൻ റൈറ്റ് ടു ത്രീ സജഷൻ ഫോർ ഗെറ്റിംഗ് ബെറ്റർ ഈൽഡ് എന്താണ് നല്ലൊരു വിളവ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഫെർട്ടിലൈസേഷൻ ചെയ്യണം ഫെർട്ടിലൈസേഷൻ ചെയ്യാം അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോൾ ചെയ്യാം അതേപോലെ തന്നെ വീട് കൺട്രോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് മെത്തേഡ് ഷുഡ് ബി അഡോപ്ടഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ വെറൈറ്റി ഓഫ് പീ പ്ലാന്റ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് പീ പ്ലാൻറ്സ് ഷോൺ ഇൻ ദ ഫിഗർ ബട്ട് ഇൻ സെൽഫ് പോളിനേഷൻ ക്രോസ് പോളിനേഷൻ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കറക്റ്റ് ആൻസർ എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ഒരു കുട്ടി പറയുവാണെങ്കിൽ ടാമ്രിൻറ്റ് ഈസ് കെപ്റ്റ് ടാമറിൻ്റ് ഈസ് കെപ്റ്റ് ഇൻ എ കോപ്പ ഇൻ മൈ ഹോം ഇൻ മൈ ഹോം ടാമ്രിൻ ഈസ് കെപ്റ്റ് ഇൻ എത്തോട്ട് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ നമ്മൾ ഇതിനു മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വിശദീകരിച്ചതാണ് ഹൂസ് ഒപ്പീനിയൻ ഡു യു അഗ്രി വിത്ത് വൈ അപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ പിന്നെ ഒപ്പീനിയനുമായിട്ടാണ് നമ്മൾ അഗ്രി ചെയ്യുന്നത് കാരണം എന്താണ് ആസിഡ് ലോഹവുമായി റിയാക്ട് ചെയ്തിട്ട് നമുക്കിൻ്റെ ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാകുന്നു ഓക്കെ ഇത്ത ക്വസ്റ്റ് നോക്കാം ഫോളോയിങ് ആർ ദ യൂസ് ഓഫ് സം സബ്സ്റ്റൻസസ് കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദയർ യൂസസ് യൂസ് ഇൻ ബാറ്ററീസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾസ് യൂസ്ഡ് ഇൻ ബാറ്റർ യൂസ്ഡ് ഇൻ മെഡിസിൻസ് യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിങ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് സോയിൽ അപ്പോൾ ഇവിടെ ആസിഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഇവിടെ എ നമുക്ക് ബെയ്സസ് എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ ആസിഡും ബേസും രണ്ട് കാറ്റഗറിയാണ് ആസിഡിൽ യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് എഴുതാം ആസിഡ് നമുക്ക് മോട്ടോർ വെഹിക്കിളുടെ വാ വാഹനങ്ങളുടെ ബാറ്ററി ഉപയോഗിക്കുന്നു ബി നമുക്ക് അങ്ങനെ എഴുതാം വാഹനങ്ങളുടെ യൂസ്ഡ് ടു യൂസ്ഡ് ഇൻ ബാറ്ററീസ് ഓഫ് എ മോട്ടോ വെഹിക്കിൾ നീ യൂസ്ഡ് ഇൻ മെഡിസിൻ ബേസസ് ആണ് അതേപോലെ തന്നെ യൂസ്ഡ് ടു മേക്ക് എ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അതിവിടെ ആസിഡിൻ്റെ കാറ്റഗറിയിൽ എഴുതിയിട്ടുണ്ട് യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിങ് അതിവിടെയാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സോപ്പ് മേക്കിംഗ് ആർ കറക്റ്റ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് യൂസ്ഡ് ടു മേക്ക് സോ സോഫ്റ്റ് സോപ്പ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോം പൗഡർ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഹാർഡ്നസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് അപ്പോൾ ഇതിൽ കറക്റ്റ് ഏതാണ് ത്രീ ആൻഡ് ഫോർ ആണ് കറക്റ്റ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ഗവം ബിലോ ആറ് സം ഓഫ് ദ കാരക്ടറിസ്റ്റിക് ഓഫ് ഫേർട്ടിലൈസ യൂസ്ഡ് ബൈ എ ഫാമർ ടു ഗെറ്റ് എ ബെറ്റർ യുഡ് അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കംപ്ലീറ്റ് ദ ടേബിൾ റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് എക്സീവ് യൂസ് ഡെസ്ട്രോയ്സ് സോയി സ്ട്രക്ചർ നോ നോട്ട് ഹാംഫുൾ ടു സോയ് നെസറി കോമ്പോണൻസ് ക്യാൻ ബി സപ്ലീഡ് സപറേറ്റ്ലി റിക്വയർഡ് ഇൻ ലെസ് ക്വാണ്ടിറ്റി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഓർഗാനിക് ഫർട്ടിലൈസിൻ്റെയും അതേപോലെ തന്നെ എക്സ ഓർഗാനിക് ഫർട്ടിലൈസേഴ്സും ഇതെന്താണ് കെമിക്കൽ ഫർട്ടിലൈസേഴ്സാണ് രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള അതാണ് രണ്ട് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സിനെയും കെമിക്കൽ ഫെർട്ടിലൈസേറിനേയും കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ നോക്ക് നോക്കിയത് അപ്പം ഇവിടെ ഒന്ന് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ എന്തൊക്കെ ഓർഗാനിക് ഫർട്ടിലൈസേഴ്സിൽ നമുക്ക് എന്തെല്ലാം എഴുതാം റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഒരുപാട് വേണം എക്സസീവ് യൂസ് ഓഫ് ഡെസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ അത് നമുക്ക് കെമിക്കൽ എഴുതാം നോട്ട് ഹാംഫുൾ ടു സോയിൽ അത് ഓർഗാനിക് ഓർഗാനിക്കിലാണ് നമ്മൾ എഴുതേണ്ടത് നെസറി കമ്പോണൻറ്റ്സ് കാൻ ബി സപ്ലൈഡ് സപറേറ്റഡ് റിക്വയർഡ് ഇൻ ഡസ് ക്വാണ്ടിറ്റി അത് നമുക്ക് കെമിക്കലിൽ എഴുതാം ഓക്കെ അതുപോലെ തന്നെ മെക്കാനിക്കൽ ഫസ്റ്റ് കൺട്രോൾ ഫസ്റ്റ് കൺട്രോൾ ഈസ് എ മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് ഫസ്റ്റ് യൂസിങ് ട്രാപ്സ് ഓർ റിമൂവിങ് ദ മാനുവലി ബിസൈഡ് ദീസ് റൈറ്റ് ടു അതർ മെത്തേഡ്സ് പ്രാക്ടീസ്ഡ് ബൈ ഫാമസ് ടു പെസ്റ്റ് കൺട്രോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് കൺട്രോളിനുള്ളത് എന്താണ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം അതേപോലെ തന്നെ കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാം ചെയ്യാം സ്റ്റ് കൺട്രോൾ വീട് കൺട്രോൾ എന്ന് എഴുതാം നമുക്ക് അടുത്ത ഇത് നോക്കാം ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേർഡ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റേറിങ് ഓഫ് റാബിറ്റ്സ് ക്യൂണി കൾച്ചർ എന്ന് പറയും ഗ്രോയിങ് ഫ്ലവറിനെ നമ്മൾ എന്താ പറയുക ഫ്ലോറി കൾച്ചർ ഫ്ലോറി കൾച്ചർ എന്നാണ് പറയുക ഫ്ലോറി കൾച്ചർ ആപ്രിക്കൾച്ചർ എന്താണ് തേനീച്ച വളർത്തനാണ് ഹണി ബി റെയറിങ്ങിനെയാണ് നമ്മൾ ആപ്രിക്കൾച്ചർ എന്ന് പറയുക പിന്നെ ആക്ടിവിറ്റി ഫോർ നോക്കാം എ സർക്യൂട്ട് ഈസ് മെയ്ഡ് യൂസിങ് ടോർച്ചസ് ആൻഡ് ഇൻസുലേറ്റഡ് കോപ്പ വയർ എൽ എൻ ഇ ഡി മോഡ്യൂൾ ദ കോപ്പ വയർ ഈസ് ഷോർട്ട് ദ ഷോർട്ട് ദാൻ റിക്വയർ വിച്ച് ഓഫ് ദ ഫോളോയിം മെറ്റ് ക്യാൻ ബി യൂസ് ഡംപ്ലീറ്റ് ദ സർക്യൂട്ട് ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിൽ നമുക്ക് വുഡൻ പീസ് ഉപയോഗിക്കാൻ പറ്റുമോ വുഡൻ പീസ് ഉപയോഗിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ കോയിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പറ്റും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വെച്ച് പേപ്പർ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഫെൻസിഗ്രാഫേറ്റ് ഉപയോഗിക്കാൻ പറ്റും പ്ലാസ്റ്റിക് ബാങ്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൽ വുഡൻ ബാ വുഡൻ പീസും ഉപയോഗിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബാങ്കിളും ഉപയോഗിക്കാൻ പറ്റില്ല ഓക്കെ ഡിഡ് യു നോട്ടീസ് ദ പിച്ചേഴ്സ് ഡ്രോ എ ക്ലോസ്ഡ് സർക്യൂട്ട് യൂസിങ് ദയർ സിമ്പിൾസ് വിച്ച് മെറ്റലിസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലൈൻസ് ഇലക്ട്രിക്ലൈൻസിലെ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അലൂമിനിയമാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്ന പിക്ചറൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യാം നമുക്ക് ആക്ടിവിറ്റി ഫൈവ് നോക്കാം ഫോളോയിസ് എ ടേബിൾ ടു വെജിറ്റേറ്റി പ്രൊപ്പഗേഷൻ കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി ഓക്കെ കറി ലീഫ് പ്ലാന്റ് കറി ലീഫ് പ്ലാന്റ് എന്താണ് നമ്മൾ എഴുതേണ്ടത് കറീലീഫ് പ്ലാന്റ് അതേപോലെ കറീലീഫ് പ്ലാന്റ് എന്താ എഴുതും ആ റൂട്ടാണ് കറി ലീഫ് പ്ലാന്റ് ഇനി അടുത്തത് സ്റ്റെ സ്റ്റെംബിന് നമുക്ക് എന്ത് എഴുതാം ടാപ്പിയൊക്കെ എഴുതാം അല്ലെങ്കിൽ ഷുഗർ കെയിൻ എഴുതാം ടാപ്പിയൊക്കെ ഷുഗർ കെയിൻ എഴുതാം പിന്നെ ഇത് സി എന്താണ് ലീഫാണ് ഡി എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഓക്കെ കോക്കേഷൻ നമുക്ക് അണ്ടർഗ്രൗണ്ട് സ്റ്റെംന്ന് എഴുതാം അണ്ടർഗ്രൗണ്ട് സ്റ്റം ഓക്കേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബർഡ്സ് ഓഫ് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഹിബിക്സ്കസ് പ്ലാന്റ്സ് ആർ ഗ്രാഫ്റ്റഡ് ഓൺ ടു റെഡ് ഹിബിസ്കസ് പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് റൈറ്റ് ഡൗൺ ദ അതർ സ്റ്റേജസ് ഇൻ ദ കറക്ട് ഓർഡർ വൺ ഈസ് ഡൺ ഫോർ യു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്താൽ റിസൾട്ട് ഓഫ് ദ ബർഡ്സ് വിത്ത് ദ ബാർക്ക് ഫ്രം ദ ഡിഫറെൻറ്റ് കളേഴ്സ് ഹിബിസ്കസ് പിന്നെന്താ ചെയ്യുക നമ്മൾ തൊലി ചെത്തിക്കഴിഞ്ഞാണ് പീൽ ഓഫ് ദ ബാർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് റൂ ആ സ്ഥലത്ത് നമ്മൾ പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ് കെട്ടുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സെൻട്രൽ ട്യൂബ കോപ്സ് ട്യൂബ കോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോക്കനറ്റിൻ്റെ ആർക്കാനിൻ്റെ സി പി സി ആർ ഐ സി പി സി ആർ ഐ ോക്കാമ്പെ പതിമുഖം വാട്ടർ സാഡ് ടു ലെമൺ ജ്യൂസ് വിനഗർ ടാമറിൻ വാട്ടർ ആൻഡ് ബട്ടർ ഇതേ കളർ ചേഞ്ച് യെല്ലോ റൈറ്റ് എനിക്ക് കോമൺ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്താണ് സോ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നീല ലിറ്റ്മസിന് ചുവപ്പാക്കുന്നു ഫുഡ് ഐറ്റംസ് ടാറ്റാറിക്ക് ആസിഡ് ഏതിലാണ് വാളംപൊളിയിലാണ് ടാമറിൻ്റിലാണ് അടങ്ങിയിരിക്കുന്നത് ടാമറിൻ്റെ പിന്നെ ടൊമാറ്റോയിൽ നമ്മൾ അടങ്ങിയിരിക്കുന്നത് പഠിച്ചിരുന്നു ഓക്സാലിക് ആസിഡ് പിന്നെ അപ്സോബിക് ആസിഡ് ആസിഡ് ഏതിലാണ് നെല്ലിക്കയിലാണ് അടങ്ങിയിരിക്കുന്നത് ഗൂസ്ബെറി പിന്നെ ആപ്പിളിൽ മാലിക് ആസിഡ് മാലിക് ആസിഡ് ഇനി വെൻ സ്ട്രോങ് ആസിഡ് സ്പിൽ സുഗർ ബോഡി ഇറ്റ് ബേൺസ് റൈഡ് എനി ഫോർ പ്രിക്കോഷൻസ് ടു ബി ടേക്കൻ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വയൽ ഹാൻഡിങ് കെമിക്കൽസ് അപ്പോൾ അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് വീഴാതെ നോക്കണം കൈകൊണ്ട് തുടരുത് മണത്ത് നോക്കാൻ പാടില്ല രുചിച്ച് നോക്കില്ല അപ്പോൾ ഏതെങ്കിലും നാലെണ്ണ എഴുതിയാൽ മതി ഇനി അടുത്തത് ആക്ടിവിറ്റീസ് അവൻ ഒബ്സേർവ് ദ പിച്ച് ഓഫ് സം ടൂൾസ് യൂസ്ഡ് ബൈ ഇലക്ട്രീഷ്യൻ വിച്ച് ഇസ് യൂ വിച്ച് ടൂൾസ് ആർ സ്യൂട്ടബിൾ ഫോർ ദ ഫോളോയിങ് പർപ്പസ് ഇറ്റ് ടു റിമൂവ് ഇൻസുലേഷൻ ഓഫ് വയർ അതിന് നമ്മൾ ഉപയോഗിക്കുക സ്ട്രിപ്പർ ആണ് ഓക്കെ സ്ട്രിപ്പർ ഓക്കെ ഇന്നലത്തെ ടു ടെസ്റ്റ് സ്ട്രിപ്പർ എന്ന് പറഞ്ഞതിൻ്റെ ഇ ഡി ആണ് ഓക്കെ ഇനി ടു ടെസ്റ്റ് ഇലക്ട്രിക് കറൻറ്റ് അത് ടെസ്റ്റർ ആണ് ഓക്കെ ഇനി അടുത്തത് വാട്ട് ആർ ദ സ്പെഷ്യ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് ദ ഹാൻഡിൽ ഓഫ് ദ ഹെബോ ടൂൾസ് വാട്ട് ഈസ് ദ റീസൺ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത് ഇതിൻ്റെയൊക്കെ ഹാൻഡിൽ പിടിക്കുകയും ഇൻസുലേറ്റർ കൊണ്ടാണ് കാരണം തന്നെ ഇറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി വൈദ്യുതിയെ കടത്തിവിടുന്നില്ല അടുത്ത ക്വസ്റ്റ് നോക്കാം റൈറ്റ് എനി ടു അതർ എക്സാമ്പിൾ ഓഫ് സച്ച് മെറ്റീരിയൽ ഇൻസുലേറ്ററിന് ഉദാഹരണം നമുക്ക് വുഡ് എഴുതാം അതേപോലെ തന്നെ റബ്ബർ എഴുതാം ഓക്കെ വുഡ് റബ്ബർ ഇനി ആക്ടിവിറ്റി എയ്റ്റ് നോക്കാം ആക്ടിവിറ്റി എയ്റ്റ് സം മെറ്റീരിയൽസ് ഇൻ ദ സയൻസ് കിറ്റ് ആർ ഗിവൺ ബിലോ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ട്യൂബ് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ട്യൂബ് അതേപോലെ തന്നെ മാഗ്നീഷ്യം റിബൺ വിനഗർ ലൈം വാട്ടർ മാച്ച് ബോക്സ് ഏ സ്റ്റുഡൻറ്റ് കണ്ടക്ടർ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഗിവൺ ബിലോ യൂസിങ് എസ് യൂട്ടബിൾ മെറ്റീരിയൽസ് ഫ്രം ദ സയൻസ് കിറ്റ് ദ ഒബ്ജെക്റ്റീവ് ഓഫ് ദ എക്സ്പീരിയൻസ് ഈസ് ഗവൺ കംപ്ലീറ്റ് ദ എക്സ്പെരിമെൻറ്റ് നോട്ട് അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണ് ടു ഐഡൻറ്റിഫൈ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ് റി റിയാക്സ് വിത്ത് മെറ്റീരിയൽസ് അപ്പം മെറ്റീരിയൽസ് നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് മെറ്റീരിയൽസ് അതിന് നമുക്ക് എടുക്കേണ്ടത് നമ്മളിത് ടെക്സ്റ്റ് ബുക്ക് ആ ചാപ്റ്ററിൽ വിശദമായിട്ട് നമ്മൾ എഴുതിയതാണ് മെറ്റീരിയൽസ് ടെസ്റ്റ് ട്യൂബ് വേണം പിന്നെ നമുക്ക് എന്ത് വരണം വിനാഗിരി മെക്നീഷ്യൻ റിബം വേണം വിനാഗിരി വേണം മാച്ച് ബോക്സ് വേണം പ്രൊസീജിയർ അറിയാമല്ലോ ഒരു ടെസ്റ്റ് ട്യൂബിൽ കാൽഭാഗം വിനാഗിരി എടുക്കുക അതിലേക്ക് മെഗ്നീഷ്യം റിബണിൻ്റെ മൂന്നോ നാലോ ചെറിയ കഷ്ണങ്ങൾ എടുക്കുക എന്നിട്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം വിരലുകൊണ്ട് സമയം അടച്ചു പിടിച്ചാൽ ടെസ്റ്റ് ട്യൂബ് അല്പം ചെരിച്ച് പിടിച്ച് കത്തുന്ന ഒരു തീപ്പട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്പഭാഗത്തേക്ക് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റുക അപ്പോൾ ഒബ്സർവേഷൻ എന്താണ് ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ച് അവിടെ ഒരു വാതകം പുറപ്പെടുന്നു ഇൻഫറൻസ് എന്താണ് ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു ഹൈഡ്രജൻ വാതകമാണ് ശബ്ദത്തോടെ കത്തുന്നത് പിന്നെ റൈറ്റ് എനി ടു യൂസസ് ഓഫ് ആസിഡ് ആസിഡിൻ്റെ യൂസസ് നമ്മൾ പറഞ്ഞു മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു